നമസ്തേ ിഷ്ടത്തിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേനീഷിതാം വാചം ഇമാം വമാം വാചം കേനയിഷിതാം വദന്തി ഈ വാക്കുകളെ ആരുടെ ഇച്ഛ അനുസരിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആരുടെ ഇഷ്ട അനുസരിച്ചാണ് വാക്കുകള് സംസാരമെന്ന പ്രക്രിയ നടത്തുന്നത് വാക്കുകള് പറയുന്നത് ആരുടെ കാരുണ്യം കൊണ്ടാണ് ആരുടെ അനുഗ്രഹം കൊണ്ടാണ് നാവ് ചലിക്കുന്നത് വാക്ക് പുറത്തേക്ക് വരുന്നത് അക്ഷരങ്ങള് പുറത്തേക്ക് വരുന്നത് ആരുടെ കാരുണ്യം കൊണ്ടാണ് ഉത്തരം സ്പഷ്ടമാണല്ലേ ഈശ്വരന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ കാരുണ്യത്താല് അനുഗ്രഹത്താല് വാക്കുകൾ പുറത്തേക്ക് വരുന്നു ഈ ഇപ്പോഴെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ സംസാരിക്കുമ്പോഴേ എന്റെ വാക്കുകളെ പുറത്തേക്ക് തള്ളിവിടുന്നത് എന്റെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം അല്ലെ ഈശ്വര ചൈതന്യം തന്നെയാ നാവെന്ന് പറയുന്നത് വെറും ജടവസ്തുവാ ഇപ്പൊ നാക്ക് ചലിപ്പിക്കുന്നു നാക്ക് ചില അക്ഷരങ്ങൾ പറയാനായിട്ട് പല്ലിൽ മുട്ടും ചില അക്ഷരങ്ങൾ പറയാൻ താലുവിൽ മുട്ടും ചില അക്ഷരങ്ങൾ പറയാൻ ചുണ്ടുകൾ തമ്മില് കൂട്ടിമുട്ടും അങ്ങനെ താലവ്യവും തുടങ്ങി പല സ്വരസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ തട്ടി നാക്ക് പ്രവർത്തിച്ച് അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്നു ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് അല്പം ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മഹാദ്ഭുതങ്ങളിലൊന്നാ അല്ലാതെ ഏഴ് അത്ഭുതങ്ങളൊക്കെ ഇതിന്റെ പിന്നില് നിസാരമാണ് എന്റെ വാക്കുകളെ ചലിപ്പിച്ചുകൊണ്ട് നാവിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഹാത്ഭുതമായിട്ടുള്ള ജഗതീശ്വര ചൈതന്യമാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു അത്ഭുതം വേറെയില്ല ഇതാ എൻ്റെ നാക്കുകൾ മേലോട്ടും കിഴോട്ടും ഒക്കെ പ്രത്യേക രീതിയിൽ ചലിക്കുമ്പോൾ അക്ഷരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇതെന്തൊരു വൈഭവം എന്തൊരു അത്ഭുതം ഏതൊക്കെയോ രീതിയിൽ ചലിക്കുന്നു അതിൻ്റെയും കാരണം നമുക്ക് അജ്ഞാതമാണ് പക്ഷെ അത് കൃത്യമായിട്ട് ഓരോന്നും പറയുമ്പോൾ താ താ എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ട് മുകളിലുള്ള പല്ലുകളും താഴെയുള്ള പല്ലുകളും കൂടി നാവില് സംഗമിക്കുന്നു നാക്ക് നടക്ക് നിൽക്കുന്നു രണ്ട് നിരകളിലുള്ള പല്ലും അതിന്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്നു പക്ഷെ നാവിന് ഒരു കേടും സംഭവിക്കുന്നില്ല എത്ര ചടുലമായിട്ടാ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഈ ഒരു സെക്കൻഡിനകത്ത് ഞാൻ ഒരു ഇരുപത്തഞ്ച് വാക്ക് പറയുന്നുവെങ്കിൽ അതിനോടകം നാക്ക് നാക്കെതിലെയൊക്കെ പോയി പ്രവർത്തിച്ചു പല്ലുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ചുണ്ടുകൾ എങ്ങനെ പ്രവർത്തിച്ചു നമ്മുടെ അതേപോലെ എന്തെന്തു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കേ പക്ഷെ അപൂർവമായിട്ട് ചില അസുഖം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം നടത്തിയാലും അക്ഷരം വരാതെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഈ നാവിനെ ചലിപ്പിക്കുന്നതാര് ഈ അക്ഷരങ്ങളെ പുറത്തേക്ക് തള്ളിവിടുന്നത് ഏതൊരു ശക്തിയാണ് ആരുടെ ഇച്ഛയാലാണ് വാക്കുകള് പറയപ്പെടുന്നത് ഇമാം വാചം വദന്തി ഈ വാക്കുകള് പറയുന്നത് ആരുടെ കേന ഇഷിതം ഇഷിതാം കേനേഷിതാം കേന ഇഷിതാം ആരുടെ ആജ്ഞ അനുസരിച്ചാണ് വാക്കുകൾ പുറത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്റെ നിശ്ചയം ഈശ്വരന്റെ കഴിവ് കൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ കേനോപനിഷത്തിലെ ഒന്നാം മന്ത്രത്തിലെ മൂന്നാമത്തെ വരിയിലുള്ള ശ്ലോകത്തെ താത്പര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നെ ഈശ്വരൻ കനിഞ്ഞ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത് സംസാരിക്കാൻ പറ്റുന്നത് ഈ സെക്കൻഡിലെ എന്നിൽ നിന്ന് ഈശ്വര ചൈതന്യം വിട്ടുപോവുകയാണെങ്കിലോ ഈ നാക്ക് പിന്നെ പൊങ്ങത്തേയില്ല തിരളാതായിപ്പോ ഈ നാവ് പ്രവർത്തിക്കില്ല ഈ നാവും പല്ലും താലുവും കണ്ഠവും ഒക്കെ അവിടെയുണ്ട് ചുണ്ടും ഉണ്ട് പക്ഷെ ഒരക്ഷരം പുറത്തേക്ക് വരില്ല അത് ചലിക്കുന്നില്ല അപ്പൊ അത് ചലിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെ അപ്പം ഞാൻ ഈശ്വരനോട് എത്രമാത്രം ആദരവുള്ളവനായിരിക്കണം എന്നെ ഇത്രമാത്രം കഴിവുള്ളവനാക്കി ഇത്രമാത്രം എന്താണ് അപൂർവത്തിൽ അപൂർവങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവനായിട്ട് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിട്ടില്ലേ ചിലരൊക്കെ പറയുന്ന എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ കഴിവില്ലാത്തവനാണ് എനിക്ക് എന്നെ ആർക്കും വേണ്ടാത്തവനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണ കൊണ്ടല്ലേ എന്താ കഴിവിന്റെ കുറവ് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നതാണോ കഴിവെന്ന് പറയുന്നതിന്റെ ക്രൈറ്റീരിയൻ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാടുന്നതാണോ കഴിവിന്റെ അളവ് ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവൻ ചിലപ്പോൾ നന്നായിട്ട് അവൻ സൈക്കിൾ ഓടിക്കാൻ അറിയാം നീന്താൻ അറിയാമായിരിക്കും അവന് തെങ്ങയെ കയറാൻ അറിയാമായിരിക്കും മാങ്ങ പറിക്കാൻ അറിയാമായിരിക്കും അതിന് ചിലപ്പോ സ്കൂളിൽ കിട്ടുന്നത് അമ്പതിൽ ഇരുപതോ പതിനഞ്ചോ അഞ്ചോ ഒക്കെ ആയിരിക്കും പക്ഷെ അമ്പതിൽ അമ്പതും മേടിച്ചോൺ ചിലപ്പോൾ മാവേ കയറാൻ അറിയില്ലെന്ന് വരും ചമ്മന്തി അരയ്ക്കാൻ അറിയില്ലെന്ന് വരും ചമ്മന്തിയിലെ എന്തൊക്കെ ഏഹ് കൂട്ടാണുള്ളത് ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ക്ലാസിൽ പഠിപ്പിച്ച കാര്യം ഓർമ്മയിൽ സൂക്ഷിച്ചിട്ട് അത് ഛർദ്ദിച്ചു വെക്കുന്നത് മാത്രമാണ് ഒരുവന്റെ കഴിവെന്ന് പറയുന്നത് അത് കഴിവുകളിൽ ഒന്നു മാത്രമാണ് അപ്പൊ കഴിവില്ലാത്തവരാരും ഇല്ല അനുനിമിഷം ഞാൻ ഇതായി വാക്കുകൾ പറയുന്നുവെങ്കിൽ അതെന്റെ ഒരു കഴിവല്ലേ എനിക്ക് എന്തെല്ലാം സാധിക്കുന്നു അപ്പൊ ഞാൻ കഴിവില്ലാത്തവനാണ് ഞാൻ കഴിവ് കുറഞ്ഞവനാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലാത്തവനാണെന്ന് ഒരാൾ പോലും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന എന്തൊരു മൗഢ്യമാണെന്നറിയുമോ എന്നെക്കൊണ്ടെല്ലാം സാധിക്കുമെന്ന് അറിയുന്നത് ഒരു മൗഢ്യത്തിൽ നിന്ന് വരുന്നതാ എൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന അവിടെ മറ്റോ ഈ ശരീരത്തിന്റെ കഴിവെന്നുള്ള രീതിയിലായിരിക്കും അയാൾ പറയുന്നത് അയാളുടെ ഒരാളുടെ ശരീരത്തിന് തനിയെ ഒരു കഴിവുമില്ല ആ കഴിവിന്റെ ഈശ്വരൻ്റെതാണെന്ന് അറിയുമ്പോ പിന്നെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് അവിടെ മാറ്റിവെക്കും ഇത് ഈശ്വരന്റെ ഇച്ഛയാണ് ഈശ്വരന്റെ കാരുണ്യമാണ് എങ്കിൽ ആ ഈശ്വരനെ നമിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ലേ ഏറ്റവും ഉത്തമം അപ്പോൾ ഒരാൾ വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ പിന്നില് ഇരിക്കുന്ന ഈശ്വരനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ജ്ഞാനോദയമായ ഇവിടെ ഇതാണ് ബോധോദയം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ബോധസ്വരൂപനായ ആത്മാവാണ് ഈശ്വരനാണ് എൻ്റെ വാക്കുകളെ പറയുന്നത് എന്നെ കൊണ്ട് വാക്കുകൾ പറയിപ്പിക്കുന്നത് പ്രാണൻ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സ് പ്രവർത്തിക്കുന്നത് എല്ലാം ഈ ഈശ്വരൻ്റെ വൈഭവത്താൽ തിരിച്ചറിഞ്ഞാല് ആ നിമിഷം നമുക്ക് ബോധോദയമായി എല്ലാ കെട്ടുകളും അറ്റുപോകും എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിതനാവും ചില ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന അറിവില്ലായ്മയാണ് ബന്ധനവും അത് തന്നെയാണ് അപ്പൊ അറിവില്ലായ്മയാകുന്ന ബന്ധനത്തെ മാറ്റുവാൻ അറിവാകുന്ന ഒരു മരുന്നേ ഉള്ളൂ ഉപായമേ ഉള്ളൂ ആ അറിവെന്താണ് എൻ്റെ വാക്കുകളെ പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരനാണെന്നറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്റെ ഉള്ളിൽ പ്രാണൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒന്നാമത്തവനായ പ്രഥമനായ പ്രാണൻ പ്രവർത്തിക്കുന്നത് ഈശ്വരകാരുണ്യത്താൽ ആണെന്ന് അറിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് മനസ്സ് പ്രവർത്തിക്കുന്നത് ഈശ്വര ചൈതന്യം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് വിവേകമാണ് മനുഷ്യനെ അമൂല്യനാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നത് ഇത്തരത്തിലെ ശ്രേഷ്ഠതയെ അവകാശപ്പെടാം ഓരോരുത്തർക്കും ഞാൻ നിസാരനല്ലെന്ന് മനസ്സിലാക്കണം അത് ആത്മവിശ്വാസത്തിന് വേണ്ടിയാണ് ആത്മബലത്തിന് വേണ്ടിയല്ല അഹങ്കരിക്കാനല്ല എന്നെ കൊണ്ട് എന്തും സാധിക്കും ചൊവ്വയിൽ പോയതും എന്നെ പോലെ വ്യക്തിയുടെ തലച്ചോറിൽ നിന്നുണ്ടായ വളർച്ചയുടെ അല്ലെ അതിനകത്ത് നിന്നുണ്ടായ അറിവിന്റെ പരിണിത ഫലമാണ് അയാളെ ചൊവ്വയിലേക്ക് വിടുന്നത് ചന്ദ്രനിലേക്ക് വിടുന്നത് വിഗ്രഹത്തേക്ക് വിടുന്നത് മിടുക്കനാവുന്നത് നല്ല മാർക്ക് വാങ്ങുന്നത് നല്ല തരത്തിൽ ജോലി ചെയ്യുന്നത് നല്ല ചായ ഉണ്ടാക്കുന്നത് നല്ല ചോറുണ്ടാക്കുന്നത് നല്ല മെക്കാനിക് ആവുന്നത് എല്ലാം എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെന്നുള്ള ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാനും കൂടി അധ്യാത്മചിന്ത ഉതകണം ഒരിക്കലും അഹങ്കാരത്തിലേക്ക് പോവരുത് അഭിമാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും വരമ്പുകള് വളരെ നേർത്തതാണെന്ന് ഗുരു പറയും അപ്പൊ ഞാൻ അഹങ്കാരിയാണോ ഞാൻ അഭിമാനിയാണോ ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും അറിയാനും സാധിക്കുന്നത് വലിയ ഒരു ഭാഗ്യമാണെന്നുള്ള അഭിമാനം നമുക്കുണ്ടാവണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പലരും മാനത്ത് നോക്കി നടക്കുന്നതാണ് അമ്പട ഞാനെ എന്നുള്ള ഭാവത്തില് കൊന്നോസ്മി സദൃശ്യോമയ എന്നെ പോലെ ആരുണ്ടെന്നൊക്കെ ചോദിച്ച് മേലോട്ട് നോക്കി നടക്കുമ്പോഴായിരിക്കും പഴുത്തുള്ളിയെ ചവിട്ടി താഴെ വീഴുന്നത് തീർന്നു ഇത്രയേ ഉള്ളൂ ജീവൻ ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഞാനൊന്നുമല്ല ഈശ്വരന്റെ കയ്യിലെ വെറും ഉപകരണങ്ങൾ അഹങ്കാരം ഇല്ലാതാക്കാനുള്ള വഴിയാണ് ഇവിടെ പറയുന്നത് എൻ പാപം പാപമെയ്വതിനൊരമ്പായിടുന്നറിവ് നിൻപാത എൻ എന്നാണു മൗർവി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ വലിയൊരഹന്ത വരാവരം തരേണേ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അവിടുത്തെ കാരുണ്യം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് വലിയൊരഹന്ത ഞാനെന്നുള്ള ഭാവം വരാ വരാതിരിക്കാനുള്ള വരം തരയണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ ഒരുവന് സാധിക്കണമെങ്കിൽ ഈ വാക്കുകളെ പറയുന്നത് പറയിപ്പിക്കുന്നത് ജഗതീശ്വരനാണെന്നുള്ള ബോധമുണ്ടാകുമ്പോഴാണ് ആ ബോധമുണ്ടാകുവാൻ ജഗതീശ്വരനായ സർവീശ്വരനായ മഹാഗുരുവിന്റെ കാരുണ്യം ഏവർക്കും ഉണ്ടാവട്ടെ